me and Ada guys. Guys, see you guys. See you today. See you now. Guys, welcome to my Parnada. Welcome to our channel. Too much funny carrot. കിച്ചും ചാക്കപ്പനും പറഞ്ഞെന്ന് പറഞ്ഞ വേറെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മള് കുറെ നേരം ഇന്റർവ്യൂ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു പരിപാടി നടക്കുന്നില്ല. ഇപ്പോഴും ആ ഭയം അങ്ങോട്ട് വിട്ടുപോണില്ല മനസ്സിന്ന്. അപ്പോ ഞങ്ങള് കുറച്ച് കണ്ണമീൻ കിട്ടിയിട്ടുണ്ട് ഇന്ന് രാവിലെ. അപ്പൊ രാവിലെ തന്നെ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയായിരുന്നു. പിന്നെ മടി കാരണം പിന്നെ വേണ്ട വെച്ചു. വീട്ടിലെ പെണ്ണോട് പറഞ്ഞു, വീട്ടിലെ പെണ്ണല്ല നമ്മുടെ പെണ്ണോട് പറഞ്ഞു, ഞാനത് ചെയ്തോണ്ട് രാവിലെ ചെയ്യണ്ട, അപ്പോൾ വൈകുന്നേരം ചെയ്യാം. അപ്പോൾ വൈകുന്നേരം ചെയ്യാനുള്ള പരിപാടി പിന്നെ അങ്ങോട്ട് നോക്കുമ്പോൾ ആകെ മടി പിടിച്ചു. അപ്പോഴാണ് ചാക്കപ്പൻ ഫുട്ബോൾ കളിക്കാനുള്ള പരിപാടി ആയിട്ട് നടന്നു വരുന്നത്. അപ്പൊ ചാക്കപ്പനോട് ഞാൻ ചോദിച്ചാ, ചാക്കപ്പനക്ക് ഒരു വീട് സെറ്റ് ചെയ്താലോ? ചാക്കപ്പ ആദ്യമൊന്നും ഇല്ല, ശകലൊന്നും മടിച്ചുട്ടോ. ഇല്ലേ ചാക്കപ്പൻ മടിച്ചില്ലേ? ഫസ്റ്റും മടിച്ചു, പിന്നെ പിന്നെ പറഞ്ഞു കിച്ചുവിനെ പോയി വിളിച്ചായിരുന്നു. അപ്പൊ കിച്ചു എവിടെ സെക്യൂരിറ്റി ഒക്കെ പോയി കയറുന്നു. അപ്പൊ കിച്ചു വരാൻ ലേറ്റായി. ആ വീട്ടിലാണ് ഗസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പൊ അത് കാരണം കിച്ചു വരാൻ ലേറ്റായി. അപ്പൊ ഞങ്ങളിങ്ങനെ കൊറേ നേരം ഇന്റർവ്യൂവിന് വേണ്ടി പ്രാക്ടീസ് ചെയ്തു. ഒരു ഒന്നും നടന്നില്ല. ഇപ്പൊ ഇന്റർവ്യൂ കാണുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ഞങ്ങള് ഇനിയിപ്പോ മീൻ കട്ട് ചെയ്യാനുള്ള പരിപാടി നോക്കണം. ആദ്യം തന്നെ ഒരു കാര്യം പറയാം, നമ്മളിതിൽ പ്രൊഫഷണൽ ഒന്നുമല്ല മീൻ കട്ട് ചെയ്യണേല്. പിന്നെ ഇത് എങ്ങനെ കട്ട് ചെയ്യുക, ഏതാ കട്ട് ചെയ്യാന്ന് യൂട്യൂബ് നോക്കിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ വേറെ ആളുടെ കയ്യിൽ നിന്ന് പഠിക്കാനോ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ നമ്മുടേതായിട്ടുള്ള സ്റ്റൈലിൽ ചെയ്യുക. അത് കണ്ടിട്ടുണ്ടെങ്കിലാണ് ഇതിനെ പറ്റിയിട്ട് നമുക്കൊരു ഐഡിയ ഉള്ളൂ. അപ്പൊ ഇതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എല്ലാ പ്രേക്ഷകരും ക്ഷമിക്കണം, തെറി മാത്രം പറയരുത്. അത്യാവശ്യം കാരണം ഞാൻ ഒരുപാട് ക്യാപ്ഷനൊക്കെ ഇട്ടിട്ട് ഞാനായിട്ടും തെറി വേറൊരു യൂട്യൂബിൽ തെറി വിളിച്ച് പോകുന്ന ക്യാപ്ഷനൊക്കെയാണ് ഞാനും ഇടാറ്. അതൊക്കെ ഒരു റീച്ചിന് വേണ്ടിയിട്ടാണ്. പക്ഷെ എന്നാലും ആർക്കും ഉപദ്രവമുള്ള ക്യാപ്ഷനൊന്നും ഞാൻ ഒന്നും വരെ ഇട്ടിട്ടില്ല. അപ്പോൾ ദയവായിട്ട് തെറി വിളിക്കരുതിട്ട് ആരും. അപ്പോൾ ഞങ്ങൾ മീൻ ആ പറഞ്ഞു, നിങ്ങൾക്കൊരു എൻ്റർടൈൻമെൻറ്റ്, ഞങ്ങൾക്കൊരു എൻ്റർടൈൻമെൻറ്റ്, അത്രയും ഇത് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ മീനൊക്കെ കാണിച്ചുതരാം, കട്ടീനൊക്കെ കാണിച്ചുതരാം. എന്തെങ്കിലുമൊക്കെ പോരായ്മ ഉണ്ടെങ്കിൽ അത് ക്ഷമിക്കുക, അല്ലാണ്ട് ഇപ്പോൾ ഇതിലൊന്നും പറയാനില്ല. ഇനി കിച്ചുവിന് എന്തെങ്കിലും പറയണ്ട പറഞ്ഞു. സുമേഷാറിന് തെറി വിളിച്ചോണ്ടല്ല, എന്നെ തെറി വിളിക്കണോണ്ടല്ല. ഇതൊക്കെ എന്ത് സംഗതിച്ചാലും നമ്മൾ യൂട്യൂബും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഒരു രസത്തിന്. അപ്പം നമ്മൾ ഞങ്ങളൊക്കെ ഒരു ദിവസം ഇരുന്നിട്ട് ഒരു ആറ് മാസം അല്ലേ, ഒരു ആറ് ഏഴ് മാസം മുമ്പ് വെറുതെ തുടങ്ങിയ ഒരു ചാനലാണ്. ഇതിലിപ്പോൾ പോയിട്ട് ലക്ഷങ്ങൾ സമ്പാദ്യം നമുക്കില്ല. ഇത് നമ്മളൊരു യൂട്യൂബ് ചാനൽ, സുമേഷ് പഴഞ്ഞിക്കാരൻ യൂട്യൂബ് ചാനലിൽ ഇതുപോലെയൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. അപ്പോൾ കൂടുതൽ ലാഗ് അടിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ആദ്യം മീനാണ്, അത് കഴിഞ്ഞിട്ട് കട്ടിയാള പരിപാടികൾ തുടങ്ങുക. അപ്പം നമ്മുടെ സ്ഥിരം മറ്റ് സാധനം ഇടാ, ഇങ്ങനെ ആക്കണ പരിപാടി. ഓ, അപ്പോ ഞങ്ങള് മീനിന്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോണം. ഓക്കെ, ഇതാണ് മീനുകൾ കളിക്കുന്നുണ്ടല്ലേ, അതായത് ഇതാണ് മീന്. മൊബൈലൊക്കെ തകർക്കണ മീനാണ്. ഗെയ്സ് ഗീസ വിളിക്കണ്ട, അതൊക്കെ ഇവിടെ നാട്ടുകാർ മാത്രമേ കാണുള്ളൂ. അപ്പൊ ഞങ്ങള് പരിപാടി തുടങ്ങാൻ പോവാണ്. ഇതാണ് മീന്. ഓക്കെ, ചാക്കപ്പത് മിക്കവാറും മോന്തയ്ക്ക് ചാടുക ആ ചാടി ഇരുന്നു മീൻ പിടിക്കാനുള്ള പരിപാടി. കിച്ചു മീൻ പിടിക്കണം, മീൻ പിടിക്കണം. പുറത്തേക്ക് വയ്ക്കും, ഓരോന്ന് ഓരോന്ന് പുറത്ത് വയ്ക്കി. നമ്മുടെ തട്ടും പറഞ്ഞ ഇപ്പൊ എവിടേക്ക് പോയി ഒന്നും വരാനൊന്നും പോകില്ല. ഓരോന്നിനും ഓരോന്നിനും പുറത്താക്കി ചാടട്ടാണ്ട് എടുത്ത് വെക്കണ. ഓർഡർ വെക്കി വെക്കി, ഓരോന്നിനും എടുത്ത് വെക്കി. നല്ല നല്ല അപ്പൊ നമ്മളേ കോഴിക്കൊക്കെ വെള്ളം കൊടുക്കില്ല, അതുപോലെ ഈ മീനെ പിടിച്ചിട്ട് കുറച്ച് വെള്ളം കൊടുക്കാനുള്ള പരിപാടിയാണ്. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. കൊല്ലണേറ്റ് മുമ്പൊക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് വെള്ളം കൊടുത്ത് അങ്ങനെ കൊടുത്തിട്ട് നമ്മുടെ തലയുടെ ഭാഗത്തായിട്ട് ഒന്ന് ഇറക്കി പിടിക്കുക. അപ്പൊ നമുക്ക് ഇതിന്റെ ഈ സാധനങ്ങളൊക്കെ ഒന്ന് കൃത്യീകരിക്കണം. ചോര അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല, അയ്യോ ഇപ്പോഴും പടച്ചോണ്ടിരിക്കാണ് മറ്റുള്ള ആൾക്കാരെ. ലേശം ഡാർക്കാണ്, എന്നാലും കുഴപ്പമില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം മണ്ട കട്ടി വെച്ചിട്ടാ. തല മണ്ട നല്ല തല കുഴപ്പമില്ല. ഇനിയിപ്പോ ഇതിന്റെ വാല് നല്ല ചന്തള വാലട്ടാ. കത്തി നല്ല മൂർച്ച, കത്തി നല്ല മൂർച്ചകളായ കാരണമുണ്ട്. പെട്ടെന്ന് മണ്ട കഴിഞ്ഞാലോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നല്ല ഓട് നല്ല ചന്തലൊക്കെ ഉണ്ട് മണ്ട. ഈ സൈഡാണ് ഏറ്റവും ബുദ്ധിമുട്ടെന്ന് എനിക്ക് തോന്നുന്നു. മറ്റേ മറ്റേ സൈഡൊന്നും ഇത്ര ബുദ്ധിമുട്ട് കാണാനില്ല. ഏകദേശം ഒന്ന് ശ്വാസം പോയിണ്ട്. അതാ നന്നായി വൃത്തിയിൽ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഈ സൈഡ് മണ്ട സൈഡാകുമ്പോൾ
ജീവനൊന്നും പോയിട്ടില്ല ഇതുവരെ കിട്ടി. ഓപ്പണേ കുറച്ച് ലുക്ക് കുറവുണ്ടോന്നുള്ളു. സംഗതി നല്ല ക്ലീൻ ആയിട്ടുണ്ട്. അപ്പൊ നമ്മള് കോഴിക്ക് വെള്ളം കൊടുക്കണ പോലെ ആദ്യം കണ്ണ മീന് വെള്ളം കൊടുക്കും. കാരണം നമ്മൾ അതിന് പിടിച്ചു വളരെ തലട രണ്ട് പിടിക്കാൻ പറ്റുന്നില്ല. ആള് വാശിയിലാണ്, എന്താ നമ്മള് വിടില്ല, നമ്മുടെ ആവശ്യം. നേരെ പിടിച്ചു ജീവനോടക്കനെ തന്നെ അതിന്റെ ചതമ്പിൽ നല്ല വൃത്തിയായിട്ട് കളയണം. ആ വൃത്തിയാക്കി കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ കട്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ. പല അഭിപ്രായങ്ങളുണ്ടാവും. ആദ്യം കട്ട് ചെയ്തതിന് ശേഷം ചതമ്പിൽ കളഞ്ഞൂടെ, അവിടെ അതൊന്നും കേൾക്കില്ല. ചിലവർ പറഞ്ഞു ഞാനിത് കട്ട് ചെയ്യാൻ വേണം നിങ്ങൾക്ക്, നമ്മുടെ ഇതൊക്കെ ഇല്ലേ എന്താ പറയാ, ചാരം കനലിൻ്റെ പൊടി അതൊക്കെ ഇട്ട് ക്ലീൻ ചെയ്യാൻ പറഞ്ഞു. ഒന്നും വേണ്ട, നമ്മുടെ എല്ലാവരും സൂപ്പർ കത്തിയുണ്ട്, അതൊക്കെ മതി, അതൊക്കെ കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ചതമ്പിൽ കളയാണ്. ജീവനോടൊക്കെ തന്നെയാണ് ചതമ്പിൽ കളയണം. അപ്പോൾ നമ്മൾ വീഡിയോയിൽ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ എന്തെങ്കിലും കമൻസുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ദയവായിട്ട് ഇടരുത്. കാരണം നമ്മളുള്ള അറിവ് വെച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ചതമ്പിലൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. അപ്പോൾ ചതമ്പിൽ പോയി ചിലവർ ഇപ്പോൾ രണ്ടഭിപ്രായം പറയും. ആദ്യം കൊന്നതിൻ്റെ ശേഷം തല കട്ടിയതിൻ്റെ ശേഷം ചതമ്പിൽ കളഞ്ഞതെന്നൊക്കെ പറയും. അപ്പോൾ അതൊന്നും കേൾക്കാനുള്ളൊരു മാനസികാവസ്ഥയില്ലാണ്ട് ടൈമില്ല. രണ്ടാമത്തെ നമ്മൾ വീണ്ടും പിടിക്കാൻ പോവാണ്. ഭയങ്കര നല്ല വഴുവഴുപ്പുണ്ട്. ഓർമ്മ ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കുഴപ്പമില്ല. പിടിക്കുമ്പോൾ തന്നെ അങ്ങനെ ചതമ്പിൽ, അയ്യോ ചതമ്പിൽ കളയമാള് ഓടി ഓടിപ്പോയി ഓടിപ്പോയി നമ്മള് കിട്ടില്ല. എന്താ സംഭവിച്ചിട്ടോ രാവിലെ തന്നെ മീൻ രണ്ടു മൂന്ന് പ്രാവശ്യം ബക്കറ്റിൽ നിന്ന് അങ്ങോട്ടും മാറ്റിയിട്ടു. അപ്പൊ ഈ രണ്ടു മൂന്ന് പ്രാവശ്യം അങ്ങോട്ടും മാറ്റിയിട്ട് അതിന്റെ പ്രത്യേക വഴുവഴുപ്പൊന്ന് മാറി കിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഏതാണ്ട് യൂട്യൂബ് ചാനലിൽ മുന്നേ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഇത് എന്താ പറയാ, കണ്ണന്റെ ഇതുകൊണ്ടൊരു പശ വെച്ചിട്ടൊക്കെ ഒരു കളിമണ്ണോണ്ട് പണിയണ സെറ്റപ്പൊക്കെ. അപ്പൊ ഞാന് ആ ഒരു വെള്ളം ഒന്ന് പരീക്ഷ നോക്കിയാൽ നോക്കുമ്പോൾ നല്ല കുഴപ്പമുള്ള വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. ഇതിനത്ര സെറ്റ് കാര്യങ്ങളൊന്നും കാണാനില്ല. കുഴപ്പമില്ല, എന്തായാലും വഴുവെപ്പ് കുറഞ്ഞു, ഉള്ള ചാട്ട് കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുന്നു, നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ വേദനയൊക്കെ ഉണ്ട്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് ചെയ്തേ പറ്റുള്ളൂ. വേറെ ഓപ്ഷൻ അങ്ങനെ മൂന്നാമത്തെ മീന് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഏകദേശം കട്ട് ചെയ്തല്ല, ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. നമുക്ക് നാലാമത്തെ മീന് ഓക്കെ, നാലാമത്തെ മീന് കട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. ആള് വഴുതി പോവാ, നാലാമത്തെ വഴുതിക്കൊണ്ടിരിക്കുക. അയ്യോ നാലാമത്തെ വഴുതിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സുമേഷ് ചേട്ടന്റെ ഏകദേശം രണ്ട് മീൻ കൂടിയ, എത്ര മീനാ, രണ്ടെണ്ണം കൂടി ഉണ്ട്. ഒരെണ്ണപ്പോ നന്നാക്കണം, ഒരെണ്ണം എടുക്കുന്നുണ്ട്. ഏകദേശം തീരാറായി. സുമേഷന്റെ തലം ചെത്തി ചെത്തി എറിച്ച് കഴുകുകയാണ്, അവിടെ ചെത്തി ചെത്തി എറിച്ച് കഴുകുകയാണ്. അപ്പൊ ഏകദേശം കഴിയാറായി. ആറ് മീനും എട്ട് മീൻ ടോട്ടലുണ്ട് തോന്നണ. അപ്പൊ ആ ഒരു ലാസ്റ്റത്തെ മീൻ കൂടിയാണ് നമ്മുടെ കൈന്ന് പട്ടച്ച് ചാടി വീഴുകയാണ് മീന്. കണ്ടാ മീൻ വിട്ടറിഞ്ഞില്ലേ, വിട്ടില്ല ഞാൻ എന്താ പറയണ, മീന് വിട്ടില്ല ഞാൻ എന്നാ. സുമേഷേട്ട അങ്ങനെ കഷ്ടപ്പെട്ട് തവണകൊണ്ടൊക്കെ വിട്ട് പിടിച്ചിട്ടുണ്ട്. നമ്മുടെ ലാസ്റ്റത്തെ മീനാണ്, നമ്മുടെ മീനും കണ്ണമീനും അല്ലെങ്കിൽ ബ്രാലൊക്കെ ഒരു ഇതൊക്കെ നന്നാക്കി കഴിഞ്ഞു. അപ്പൊ കട്ടിങ്ങും കാര്യങ്ങളൊന്നും ഉടച്ച് ചെയ്യുന്നില്ല, താഴെ കിച്ചണിൽ വേണ്ടി ചെയ്യാനാണ്. നമ്മുടെ ഒരു യൂട്യൂബിന് വേണ്ടിയിട്ട് രസകരമായിട്ടൊന്ന് ചെയ്തു എന്നുള്ളു. അപ്പൊ ഞങ്ങളെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോകണം. അപ്പൊ ഞാൻ തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതിനും കാര്യമായിട്ടാണെങ്കിലും ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി തീർച്ചയായിട്ടും ഇതുപോലെ ഇടയ്ക്കിടയ്ക്കുള്ള വീഡിയോകളൊക്കെ ആയിട്ട് വരും കേട്ടോ. കഷ്ടപ്പാട് എന്ത് ചെലവ്, രസോടെ ചെലവിന്റെ കാര്യമല്ല, ഇത് മാറുന്നല്ല. ഇത് നിങ്ങൾക്ക് കുട്ടികളെയായിട്ട് തോന്നാം, പല രീതിയിൽ പല ആൾക്കാർ ചിന്തിക്കുക. എന്ത് ചിന്തിച്ചാലും വിഷയ വിഷയമുള്ള കാര്യമല്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ള പിള്ളേരും നമ്മുടെ സന്തോഷങ്ങളാണ് ഏറ്റവും വലുത്. അത് ഇനി